പാർലമെന്റിൽ കുഴഞ്ഞു വീണ ഇ അഹമ്മദിനെ ആശുപത്രിയിലെത്തിക്കാൻ മുൻകൈയെടുത്ത പാർലമെന്ററികാര്യ സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പക്ഷേ കേരളത്തിൽ നിന്നുള്ള എം പിമാരെ ആരെയും ഇക്കാര്യം അറിയിച്ചില്ല. വിവരമറിഞ്ഞ് ഡൽഹിയിലെ രാംമനോഹർ ലോഹ്യ ആശുപത്രിയിലെത്തിയ കേരളത്തിലെ എം പിമാരിൽ പലർക്കും അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താനായിട്ടുണ്ടോ എന്ന് സംശയമായിരുന്നു. ജിതേന്ദ്ര സിംഗ് ആശുപത്രിയിലേക്ക് വരുന്നതിന്റെ ഭാഗമായി ആശുപത്രി വരാന്തയിലുണ്ടായിരുന്ന മുഴുവൻ എം പിമാരെയും അധികൃതർ മാറ്റി. മരണം സംഭവിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം ഈ പ്രസ് ചെയ്യുമ്പോൾ ചെറിയ പൾസ് ബിൽഡപ്പ് ചെയ്യും, ആ പ്രക്രിയ ചെയ്തുകൊണ്ടിരുന്നു. അതും തീരുന്ന ഒരു ഭാഗം ഞാനും ഇ ടി മുഹമ്മദ് ബഷീർ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് മിനിസ്റ്റർ വരുന്നു, വെന്റിലേറ്റർ വരുന്നു, ഈ പ്രക്രിയകളെല്ലാം നടക്കുന്നതിന് ശേഷമാണ്. ഉച്ചയോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ഇ അഹമ്മദിന്റെ ആരോഗ്യനില സംബന്ധിച്ച് യാതൊരു വിവരവും പുലർച്ചെ മരണം സ്ഥിരീകരിക്കുന്നതുവരെ ലഭിച്ചിരുന്നില്ല. വൈകിട്ട് 6 മണിയോടെ ആശുപത്രിയിലെത്തിയ മക്കൾക്കും മരുമകനും അദ്ദേഹത്തെ കാണാനോ ചികിത്സാ വിവരങ്ങൾ കൈമാറാനോ തയ്യാറായില്ല. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ഉപാധ്യക്ഷൻ രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അർദ്ധരാത്രിയോടെ ആശുപത്രിയിലെത്തി പ്രതിഷേധിക്കുകയും ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടും ഫലമുണ്ടായില്ല. സഹികെട്ട് എം പിമാരായ എം കെ രാഘവൻ, ആന്റോ ആന്റണി, ഇ ടി മുഹമ്മദ് ബഷീർ, എം പി എ പി അബ്ദുൽ വഹാബ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായി. ഇതോടെ മക്കൾക്കും മരുമകനും വെന്റിലേറ്ററിലേക്ക് പ്രവേശനം നൽകി. ജീവനോടെയുണ്ടോ മരിച്ചോ എന്നറിയാതെ പിതാവിനെ കാണാൻ കാത്തുനിന്ന മക്കൾക്ക് ഒടുവിൽ മരണം സ്ഥിരീകരിക്കേണ്ട ഗതികേടാണ് ഉണ്ടായത്. ബജറ്റ് അവതരണം മുടങ്ങുമെന്നതിനാൽ മരണം സ്ഥിരീകരിക്കുന്നത് വൈകിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കമാണ് ആശുപത്രി അധികൃതരുടെ അസാധാരണ നടപടിക്ക് പിന്നിലുണ്ടായിരുന്നതെന്നാണ് സൂചന. ലിജോ വർഗീസ്, മീഡിയ 1, ഡൽഹി.